നമസ്കാരം കൂട്ടുകാരെ, ടെക് ആക്ഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ ജാഫർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ BTCയെ കുറിച്ചാണ് പറയാൻ വന്നിരിക്കുന്നത്. BTC ബിറ്റ്കോയിൻ എന്താണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാൻ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്ന് ഏറെക്കുറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കോയിനാണ്, അല്ലെങ്കിൽ ഒരു കറൻസിയാണ് ബിറ്റ്കോയിൻ. വിർച്വൽ കറൻസിയാണ്. നമുക്ക് എവിടെയും കയ്യിൽ പിടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് പോക്കറ്റിൽ വെച്ചുകൊണ്ടോ നടക്കാനോ കിട്ടാത്ത കറൻസിയാണ് ബിറ്റ്കോയിൻ. സിസ്റ്റത്തിൽ ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രത്യേക ഹാർഡ്വെയർസ് യൂസ് ചെയ്ത് നമുക്ക് അതിന് സിസ്റ്റത്തിൽ തന്നെ സ്റ്റോർ ചെയ്യുകയും അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് വാങ്ങിക്കാൻ അല്ലെങ്കിൽ വിൽക്കാനും പറ്റുന്ന ഒരു കറൻസി രൂപമാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. സോ അതുപോലുള്ള കുറേ ക്രിപ്റ്റോ കറൻസീസ് ഇപ്പോൾ നിലവിലുണ്ട്. സോ ഇന്ന് ബിറ്റ്കോയിനെ കുറിച്ച് ഏറെക്കുറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലായാലും അത് അൺഓതറൈസ്ഡ് ആണ്. ഇതുവരേക്കും ഇന്ത്യൻ ഗവൺമെന്റ് അത് അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടേറെ ഇന്ത്യക്കാർ ബിറ്റ്കോയിൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ബിറ്റ്കോയിൻ്റെ വാല്യൂ, ഞാൻ ഇന്ന് ഉള്ള വാല്യൂ 14 lakh ആണ് ഒരു ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ വർഷം 2016 ഡിസംബറിൽ വെറും 70,000 രൂപയായിരുന്നു ഒരു ബിറ്റ്കോയിൻ്റെ വില. സോ വേറെ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും ഇത്രത്തോളം എമൗണ്ട് നമുക്ക് കിട്ടില്ല. ബട്ട് ഈ സമയങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ ശ്രദ്ധിച്ച് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല, നിങ്ങൾ ക്രോം യൂസ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ ബിറ്റ്കോയിൻ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ബിറ്റ്കോയിൻ നമുക്ക് മൈൻ ചെയ്തെടുക്കാൻ സാധിക്കണം. അത് പ്രത്യേകം ഹാർഡ്വെയർസ് യൂസ് ചെയ്ത് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് മൈൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബട്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വീഡിയോ വിതൗട്ട് യൂസിങ് ഇനി ആഡ് നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ട്വിറ്ററിൽ അല്ലെങ്കിൽ മെയിലെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രോം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ആ ക്രോം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ബിറ്റ്കോയിൻ മൈൻ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ബിറ്റ്കോയിൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. സോ ഓൺ റെക്കോർഡ് വീഡിയോയിലൂടെ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് ഗൂഗിൾ എക്സ്റ്റൻഷൻ. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്രോമിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ്. നിങ്ങൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ദെൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി മൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ കാണിക്കുന്നത് നമ്മുടെ മൈനിങ് എമൗണ്ട് എത്രയാണെന്ന് കാണിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ റെഫറൽ ലിങ്കം, നമ്മൾക്ക് ഈ കാണുന്ന റെഫറൽ ലിങ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട്സിനെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിക്കാം. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് കിട്ടുന്നതാണ്. ആൻഡ് ഈ കാണുന്നത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. CPU യൂസേജ് ഹൈ, ലോ, മീഡിയം എന്നെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. കാരണം അത് നമ്മുടെ CPU എത്ര പവർ യൂസ് ചെയ്യുമെന്നുള്ളതാണ്. ഹൈ വെക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ CPU പവർ കൂടുതലായിട്ട് യൂസ് ചെയ്യും, നമ്മുടെ സിസ്റ്റം സ്ലോ ആയാലും ചാൻസ് ഉണ്ട്. സോ ഇത് വിഡ്രോ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ബിറ്റ്കോയിൻ അഡ്രസ്സ് വേണം. ബിറ്റ്കോയിൻ അഡ്രസ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ ചോദിച്ചാൽ ഞാൻ അവിടെ റിവാർഡ് തരുന്നതാണ്. ദെൻ നമുക്കിത് വിഡ്രോ ചെയ്യാനായിട്ടുള്ള എമൗണ്ട് 0.001 BTC ആണ്. സോ അത് ആവുന്നതുവരെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മൈൻ ചെയ്തുകൊണ്ട് ഇരിക്കും. സോ ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിത് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഉടനെ തന്നെ ബാക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വെച്ച് ആ കീ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതാണ്. എവിടെയെങ്കിലും സിസ്റ്റത്തിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ നമ്മൾ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത് ഈ കോഡ് ഉപയോഗിച്ച് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഈ കോഡ് സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുവരേക്കും മൈൻ ചെയ്തിരിക്കുന്ന നമ്മുടെ എമൗണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. സോ ബാക്കപ്പ് എടുത്ത് വെക്കാൻ മറന്നു പോകരുത്. ആൻഡ് എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കലായി റൺ ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് എന്ത് വേണം ചെയ്യാം, നമുക്ക് പുതിയ വിൻഡോസ് ഓപ്പൺ ചെയ്യാം, നമുക്ക് നോർമലായിട്ട് ചെയ്യുന്നതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് ആണ്. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നുപോകരുത്. ആൻഡ് ഇത് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനായിട്ട് ഷെയർ ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായാലും ഫേസ്ബുക്കിലായാലും ഷെയർ ചെയ്യുക. ഡൗട്ട്സ് നിങ്ങൾ കമന്റ് രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ താഴത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുന്നത് കൂടെ ബെൽ ഐക്കൺ കൂടെ അമർത്തുക. കാരണം ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. സോ അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ.